ബുധനാഴ്ച വൈകുന്നേരം പെയ്ത കനത്ത മഴയിൽ മലയോരത്ത് രണ്ടിടത്തായി മതിലിടിഞ്ഞ് വീണ് വീടുകൾക്ക് നാശനഷ്ടം. കൊടിയത്തൂർ പഞ്ചായത്തിലെ റിയാസ് കൊട്ടുപുറത്തിൻ്റെ വീടിനും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആനയാംകുന്ന് കൂവപ്പാറ മംഗലശ്ശേരി അബൂബക്കറിൻ്റെ വീടിനുമാണ് നാശനഷ്ടമുണ്ടായത്. ബുധനാഴ്ച വൈകുന്നേരം പെയ്ത കനത്ത മഴയിലാണ് പുതുതായി നിർമ്മിച്ച 15 അടിക്ക് മുകളിൽ ഉയരമുള്ള മതിൽക്കെട്ട് വീടിന് മുകളിലേക്ക് തകർന്നു വീണ് അപകടം സംഭവിച്ചത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ റിയാസ് കൊട്ടുപുറത്തിൻ്റെ വീടിന് മുകളിലേക്കാണ് മതിൽ തകർന്നു വീണത്. തകർന്നു വീഴുന്ന സമയത്ത് ആ ഭാഗത്ത് വീട്ടുകാരില്ലാഞ്ഞതിനാൽ അപകടം ഒഴിവാകുകയായിരുന്നു. വീടിൻ്റെ ചുമരിനുമേൽ കല്ലും മണ്ണും ചെളിയും വന്നടിഞ്ഞതിനാൽ വീട്ടുകാർ ഏറെ ദുരിതത്തിലാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, വാർഡ് മെമ്പർ അബ്ദുൾ മജീദ് കൊട്ടുപുറത്ത്, അഷ്റഫ് കൊളക്കാടൻ, റഹീം കണിച്ചാടി, നിയാസ് തിരുവാടി, മുജീബ് കീഴ്ക്കളത്തിൽ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആനയാംകുന്ന് കൂവപ്പാറ മംഗലശ്ശേരി അബൂബക്കറിൻ്റെ വീടിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയാണ് ബുധനാഴ്ച പെയ്ത മഴയിൽ തകർന്നുപോയത്. 10 മീറ്റർ നീളവും 6 മീറ്ററോളം ഉയരവുമുള്ള കരിങ്കൽ കെട്ടാണ് ബുധനാഴ്ച വൈകുന്നേരത്തോടെ പൂർണ്ണമായും തകർന്നു പോണത്. ഇത് കാരണം വീടിന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. ബാത്റൂം പൈപ്പുകളും കുടിവെള്ള പൈപ്പുകളും പൊട്ടിയ നിലയിലാണുള്ളത്. വലിയ തുക ബാങ്ക് വായ്പ എടുത്താണ് അബൂബക്കർ ഈ ഭിത്തി നിർമ്മിച്ചിരുന്നത്. ഇനി എന്ത് ചെയ്യും എന്നറിയാത്ത അവസ്ഥയിലാണ് വീട്ടുടമയായ അബൂബക്കർ. ഇന്നലത്തെ കനത്ത മഴയിലാണ് പിന്നെ ഇതിന് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഇങ്ങനെ പ്രയാസപ്പെട്ട് ഈ കയ്യ മതില് ഈ വീടിൻ്റെ ഉറപ്പിന് വേണ്ടിയിട്ട് ഈ മതിൽ കെട്ടിയിട്ടുള്ളത്. അത് ഇന്നലത്തെ കനത്ത മഴയിലാണ് ഇപ്പോൾ ഈ മതിൽ ഇടിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഈ സംഭവം കൊണ്ട് ഈ മതിൽ ഇടിഞ്ഞത് കൊണ്ട് നല്ലൊരു നഷ്ടം, ഒരു 2.5 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഗവൺമെൻറ്റിൽ നിന്നും എന്തെങ്കിലും സഹായം ലഭിച്ചാൽ മാത്രമേ ഇനി ഈ മതിൽ പുനഃസ്ഥാപിക്കാൻ കെട്ടി പണി പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. വാർഡ് മെമ്പർ കുഞ്ഞാലി വമ്പാട്ട് സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.